നമസ്കാരം. ദേശീയ തലത്തിൽ കഴിഞ്ഞ മാസം റീറ്റെയിൽ പണപ്പെരുപ്പം 12 മാസത്തെ താഴ്ചയിലെത്തിയിട്ടും കേരളത്തിൽ ദൃശ്യമായത് ഘടകവിരുദ്ധമായ ഒരു പ്രതീതിയാണ്. നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റ തോത് വ്യക്തമാക്കുന്ന സൂചിക, അതായത് റീറ്റെയിൽ പണപ്പെരുപ്പം പ്രകാരം സംസ്ഥാനത്ത് കഴിഞ്ഞ മാസം 5.47% വർധനയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസിൻ്റെ റിപ്പോർട്ട് പ്രകാരമാണ് ഇത്. കഴിഞ്ഞ മാസം വിലക്കയറ്റം ഏറ്റവും ഉയർന്ന 5 സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. ഒഡീഷ 2ാം സ്ഥാനത്ത് 6.25%, കർണാടക 6.11%, തെലങ്കാന 5.97%, ആന്ധ്രാപ്രദേശ് 5.87% എന്നിവയാണ് കേരളത്തിന് മുന്നിലുള്ളവ. അതേസമയം ഡൽഹിയിലാണ് ഏറ്റവും കുറഞ്ഞ വിലക്കയറ്റ തോത്, 1.99%. ഉത്തരാഖണ്ഡിൽ 3.37%, ബംഗാളിൽ 3.4% എന്നിവിടങ്ങളിലും വിലക്കയറ്റ തോത് പൊതുവെ കുറവാണ്. കഴിഞ്ഞ സെപ്റ്റംബറിന് ശേഷം, അതായത് സെപ്റ്റംബർ മാസത്തിൽ 6.26% തോത്. അതിനുശേഷം കേരളം രേഖപ്പെടുത്തുന്ന ഏറ്റവും ഉയർന്ന പണപ്പെരുപ്പമാണ് ഈ മാസത്തേത്. ഒക്ടോബറിൽ 4.26, നവംബറിൽ 4.8, ഡിസംബറിൽ 4.28, ജനുവരിയിൽ 4.04 എന്നിങ്ങനെയായിരുന്നു കേരളത്തിലെ വിലക്കയറ്റത്തിൻ്റെ ശതമാന കണക്ക്. തുടർന്നുള്ള മാസങ്ങളിൽ ഇത് ഉയരുന്നതായിരുന്നു കാഴ്ച. ഫെബ്രുവരിയിൽ 4.64% മാർച്ചിൽ 4.84% ഉയർന്ന പണപ്പെരുപ്പം ഏപ്രിൽ മാസത്തിൽ 5.33% നഗരപ്രദേശങ്ങളിൽ പണപ്പെരുപ്പം കുറയുമ്പോഴും ഗ്രാമീണ മേഖലകളിൽ കൂടുന്നതാണ് കേരളത്തിന് തിരിച്ചടിയായിരിക്കുന്നത്. കഴിഞ്ഞ മാസം സംസ്ഥാനത്ത് നഗരമേഖലകളിലെ വിലക്കയറ്റ തോത് ഏപ്രിൽ മാസത്തിലെ 5.10% നിന്ന് 4.91% താഴ്ന്നപ്പോൾ ഗ്രാമപ്രദേശങ്ങളിലേത് 5.42% നിന്ന് 5.83% ഉയർന്നു. പച്ചക്കറികളുടെ വിലക്കയറ്റമാണ് പ്രധാന പ്രതിസന്ധി. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പച്ചക്കറികളുടെ വരവ് കുറഞ്ഞത് വില കൂടാൻ വഴിയൊരുക്കിയതായിട്ടാണ് സൂചനകൾ. അതേസമയം ദേശീയ തലത്തിൽ കഴിഞ്ഞ മാസം ചില്ലറ വിലക്കയറ്റ തോത് 1 വർഷത്തെ താഴ്ചയായ 4.75% എത്തി. ഏപ്രിൽ മാസത്തിൽ ഇത് 4.83% വിലക്കയറ്റം 4% നിയന്ത്രിക്കുകയാണ് റിസർവ് ബാങ്കിൻ്റെ ലക്ഷ്യം. എങ്കിലും ഇത് 6% വരെ ഉയർന്നാലും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഭീഷണിയൊന്നുമില്ലെന്നും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട്. വിലക്കയറ്റ തോത് 4% കുറഞ്ഞാലേ റിസർവ് ബാങ്ക് അടിസ്ഥാന പലിശ നിരക്കുകൾ കുറയ്ക്കാൻ തയ്യാറാകൂ.